അതിരാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മൾ ബാൽക്കണിയിൽ വന്നിട്ട് പുറത്തോട്ട് നോക്കുമ്പോൾ ഒരു ഫീലിംഗ് എത്ര പറഞ്ഞാലും മതിയാവില്ല അല്ലേ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സൗമ്യയാണ്. നേരെ നമുക്ക് രാവിലത്തെ ഡ്യൂട്ടിയൊക്കെ തുടങ്ങാം. നേരെ 4:30 എഴുന്നേറ്റിട്ടുണ്ട്. ഇന്ന് എഴുന്നേറ്റപ്പോഴേ തന്നെ ഒരു കാരമൽ ചായ തയ്യാറാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അന്നേരം ഒരു ഗ്ലാസ് പിന്നെ ചായയാണ് ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ. കൂടുതൽ ചായ ഇതേ രീതിയിൽ തയ്യാറാക്കുന്നില്ല. അന്നേരം ഒരു ടീസ്പൂണോളം പഞ്ചസാര ഇതേപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കാരമൽ ചെയ്തെടുക്കുകയാണ്. ഇത് കൂടുതലങ്ങ് പിന്നെ കളറ് മാറാനായിട്ടും പാടില്ല. കളറ് മാറിക്കഴിഞ്ഞാൽ ചായയുടെ ടേസ്റ്റ് അങ്ങ് അപ്പാടെ അങ്ങ് മാറും. ഇനി കുറച്ച് ചൂടുവെള്ളമോ പച്ചവെള്ളമോ, ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് ബെറ്റർ. പക്ഷേ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ചൂടുവെള്ളമില്ലെന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി പാല്, എത്രത്തോളം പാലാണ് നിങ്ങൾക്ക് ചേർക്കേണ്ടത് അത്രത്തോളം പാല് ചേർക്കുക. പിന്നെ ഇഞ്ചിയും ഒരു ഏലക്കയും കൂടെ നല്ലപോലെ ചതച്ചതാണ്, അതും ചതച്ചതും ചേർത്തിട്ട് ഇനി നമ്മൾ തേയിലപ്പൊടി ഇട്ട് കൊടുക്കുക. നല്ലപോലെ തിളപ്പിക്കുക. ഇത് പിന്നെ നല്ലപോലെ തിളച്ചതിന് ശേഷം അരിച്ചൊഴിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കുടിക്കാം. പക്ഷേ ഞാൻ ഇത്തിരി കൂടെ പഞ്ചസാര ഇതിനകത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഈ പഞ്ചസാരയൊക്കെ ചേർത്ത് ചായ കുടിച്ച് ശീലിച്ചുകൊണ്ട് ഇല്ലാതെ വരുമ്പോൾ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. കാരമൽ ചെയ്യുമ്പോൾ വലിയ മധുരം കാണത്തില്ല. അന്നേരം ഇനി കുറച്ച് പഞ്ചസാരയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണേ, ഒരുപാടല്ല കേട്ടോ. കുറച്ച് ചേർത്ത് കൊടുത്ത് നല്ലപോലെ അരിച്ചെടുത്തിട്ട് നല്ലപോലെ അടിച്ച് ഒന്ന് ചായ ഒന്ന് കുടിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട്. ഇതേപോലെയൊക്കെ ചെയ്യാൻ ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എപ്പോഴും നമ്മൾ ഒരേ രീതിയിലൊക്കെ ഇല്ലേ ചായ കുടിക്കുന്നത്. നേരെ സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വൈകിട്ടോ ഇപ്പോൾ ഏത് സമയത്താണ് നിങ്ങൾ ചായ കുടിക്കുന്നത്, അതേ രീതിയിൽ ചായ തയ്യാറാക്കി നോക്കുക. ഓരോ ദിവസമൊക്കെ നമുക്കും എന്തെങ്കിലുമൊക്കെ ഇഷ്ടങ്ങളൊക്കെ കാണത്തില്ലേ. നേരെ അതും നമുക്ക് ഇതിൽ കൂടെ ഒക്കെ പ്രാവർത്തികമാക്കാം. നേരെ മുട്ടയൊക്കെ നമ്മുടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇന്ന് കടലപരിപ്പിൻ്റെ കറിയാണ്. അത് കുക്കറിനകത്താക്കി വെച്ച് നല്ല ചപ്പാത്തിക്ക് മാവും കുഴച്ച് വെച്ചിട്ടുണ്ട്. നേരെ ഇനി മോൻ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അന്നേരം അവനെ ഒന്ന് യാത്രയാക്കാനായിട്ട് ഞാൻ താഴോട്ടൊന്ന് നടന്നു വന്നതാണ് കേട്ടോ. അന്നേരം അവൻ അങ്ങോട്ട് നടന്നങ്ങ് പോവുകയാണ്. അന്നേരം മിക്കവാറും എനിക്ക് തോന്നുന്നു ഈ പിന്നെ സ്കൂളൊക്കെ ഉള്ള ദിവസം, കോളേജൊക്കെ ഉള്ള ദിവസം എല്ലാവരുമൊക്കെ ഇതേപോലെ യാത്രയാക്കാനൊക്കെ കുട്ടികൾ യാത്രയാക്കാൻ എല്ലാ അമ്മമാരും അല്ലെങ്കിൽ അപ്പന്മാരെയൊക്കെ നിൽക്കുമായിരിക്കുമല്ലേ. അന്നേരം അത് നമുക്കൊരു നല്ലൊരു സുഖമുള്ള അനുഭൂതിയാണ്. ഈ കുട്ടികളെ ഈ കോളേജും സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് മാത്രമല്ല നമുക്ക് അവരുടെ കൂടെ നിന്ന് ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അന്നേരം തിരിച്ചു വന്ന് പിന്നെയും ഞാൻ ബാൽക്കണിയിലോട്ട് കുറച്ച് നേരം വന്ന് നിന്നത് കേട്ടോ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തിയും ചുട്ടെടുത്താൽ മതി. കറിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. അന്നേരം 5:20 കേട്ടോ. ഇനി നമ്മൾ തിരിച്ച് ചെന്നിട്ട് ചപ്പാത്തി ചുട്ടെടുക്കണം. ഇനി അത്രത്തോളം ജോലിയെ ഞാൻ ഇന്നത്തെ രാവിലത്തെ കാണിക്കത്തുള്ളൂ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞാൻ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് പിന്നെ മത്തി കൊണ്ടു തരണേന്ന്, ഈ ചാള കൊണ്ടു തരണേന്ന് നമ്മുടെ മീൻകാരോട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അവരും അത് കൊണ്ടു തന്ന് ഞാൻ പോയി മാർക്കറ്റിൽ നിന്ന് ഈ അയലയും വാങ്ങി. അന്നേരം ഇന്ന് അയല കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ഒരു പുളി പുളിക്കാം. എന്തുകൊണ്ടെന്നറിയോ, ഇന്നലെ തലേന്നത്തെ ചോറ് വെള്ളത്തിലിട്ട് ഉപ്പുമൊക്കെ ചേർത്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനെ പിന്നെ വെച്ചത് തന്നെ കേട്ടോ. എന്ന് വെച്ചാൽ എന്തോ കറിയാണോ അത് കൂട്ടി കഴിക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് വെച്ചിരുന്നത്. പക്ഷേ അന്നേരം ഇപ്പം എനിക്കൊരു ഐഡിയ വന്ന്, നമ്മൾ പഴങ്കഞ്ഞിയൊക്കെ ഇങ്ങനെ യൂട്യൂബിലോ അവിടെയൊക്കെ കണ്ട് കടകളിലൊക്കെ ഇങ്ങനെ കൊടുക്കുന്നതൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ കൊതിയൂറിയിരിക്കത്തില്ലേ. അന്നേരം നമുക്ക് വീട്ടിൽ തന്നെ ഇടയ്ക്കൊക്കെ ഇതേപോലെ അയലയൊക്കെ അല്ലെങ്കിൽ ചാളയോ പിന്നെ അങ്ങനെയുള്ള മീനൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടങ്ങളുണ്ടാവില്ലേ. എനിക്കൊക്കെ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം ഞാൻ വിചാരിച്ച് ഇന്ന് അങ്ങനെ ചെയ്യാം ഒരു രീതിയിൽ. അന്നേരം നമ്മുടെ അയല ചാളയല്ല കേട്ടോ, ചാള ഞാനെടുത്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നാളെ ഏതെങ്കിലും ഒരു റെസിപ്പി ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അന്നേരം ഇത് ഫുള്ളായിട്ട് ഇതേപോലെ നല്ല ആഴത്തിൽ വരഞ്ഞു കൊടുത്തിട്ട്, ഇപ്പം മസാല കൂട്ടെന്ന് ഞാൻ പറയുന്നില്ല, മുമ്പേ ഞാൻ ഇതിൻ്റെ മസാല കൂട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. അന്നേരം നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലൊന്ന് അടച്ചു വയ്ക്കും. ഇനി നമ്മൾ പിന്നെ ചോറിന് വേണ്ടിയിട്ട് നമ്മുടെ പഴങ്കഞ്ഞിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും സവാളയും പച്ചമുളകും ചേർത്തിട്ടുള്ളൊരു നല്ലൊരു അവിയൽ പോലെയല്ല, ഇതിന് പേരെന്താ പറയുന്നത്, ഒരു മെഴുക്ക് പുരട്ടി പോലെ, അവിയലല്ല മെഴുക്ക് പുരട്ടി പോലെ തയ്യാറാക്കിയാണ്. മുമ്പ് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് സവാള നല്ല കനത്തെ അരിഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇത് മഞ്ഞൾപ്പൊടിയും അതേപോലെ നമ്മൾ ഉണക്കമുളക് ചതച്ചതും ചേർത്ത് അങ്ങ് എടുക്കുകയാണ്. അതിന് ചോറിനും ചപ്പാത്തിയൊക്കെ നല്ല ടേസ്റ്റായുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ ക്യാരറ്റൊക്കെ നമ്മുടെ ഫ്രിഡ്ജിൽ എപ്പോഴും കാണും കേട്ടോ. ഞാൻ ക്യാരറ്റ് എപ്പോഴും മേടിക്കും, ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ.
അന്നേരം എപ്പോഴും കാണാൻ നേരം അത് വെച്ചിട്ട് റെസിപ്പി ചെയ്ത് കഴിഞ്ഞാൽ ചപ്പാത്തിക്ക് കൊടുക്കാം, എന്തായാലും ചോറിനും എടുക്കാം. അന്നേരം ഇത് നമ്മൾ വാഴയിലയിലൊക്കെ പൊതിഞ്ഞ് ഇങ്ങനെ വെച്ചിരുന്നിട്ടൊക്കെ കഴിക്കാനൊക്കെ ആണെങ്കിൽ ഉഗ്രം ടേസ്റ്റാണ്. എന്തായാലും നമുക്കിവിടെ വാഴയില ഇല്ല, നമുക്ക് കടയിൽ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 9 രൂപയും കണ്ട് കൊടുക്കണമെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ വില. അതുകൊണ്ട് വാഴയിലയിലൊന്നും ചോറിട്ട് നമുക്കൊന്ന് ചെയ്യേണ്ട, പഴങ്കഞ്ഞിയില്ലേ, അന്നേരം പഴങ്കഞ്ഞി ആ ഒരു രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം വാഴയിൽ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ, നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഇഷ്ടംപോലെ വാഴ ഉണ്ടായാലും നമ്മൾ അതിനകത്തോട്ടൊന്നും പോകത്തില്ല. ഇപ്പോൾ വാഴയിലേക്ക് ഇല്ലാതിരിക്കുന്ന സമയത്താണ് നമുക്ക് ഇതൊക്കെ കഴിക്കാനായിട്ടൊരു പൂതിയൊക്കെ വരുന്നത്. എന്നിട്ട് നമ്മുടെ പിന്നെ ക്യാരറ്റും പിന്നെ പൊട്ടറ്റയൊക്കെ ആക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വറുത്തെടുക്കണം. ഈ മീൻ വറുത്തെടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഇത്തിരി ഹൈ ഫ്ലെയിമിൽ വയ്ക്കും, ഒന്ന് കുറച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കും, പിന്നെ അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കും. ഇത് നല്ല മാംസമുള്ള അയലയല്ലേ, അതുകൊണ്ട് നല്ല രീതിയിൽ വെന്ത് കിട്ടണം. എനിക്ക് അല്ലാതെ എടുക്കുമ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് വലിയ ഇൻട്രസ്റ്റ് തോന്നത്തില്ല. എനിക്ക് നല്ല രീതിയിലൊന്ന് മൊരിഞ്ഞൊക്കെ കിട്ടണം കേട്ടോ. ഇപ്പോൾ അത്രത്തോളം മൊരിയുണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ, ഞാൻ ഒരു എടുക്കുന്ന ഒരു സ്റ്റേജിന് മുമ്പേ തന്നെ എടുത്ത് പിന്നെ മാറ്റുക. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് പിന്നെ നല്ല മൊരിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇഷ്ടം. നമുക്ക് നല്ല മാംസമുള്ള അയലയും അല്ലെങ്കിൽ ഏത് മീനായാലും നമ്മൾ അതേ രീതിയിൽ ചെയ്തായിരിക്കും കുറച്ച് നല്ല ടേസ്റ്റ് കിട്ടുന്നതും അതേപോലെ നമുക്ക് വൃത്തിക്ക് തിന്നാനും പറ്റുന്നതും. ഇനി സൈഡൊന്ന് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കും കേട്ടോ, എല്ലാ ഭാഗവുമൊക്കെ നല്ല രീതിയിൽ വേകാനായിട്ട്. അന്നേരം നമ്മുടെ പൊട്ടറ്റയും അതേപോലെ ക്യാരറ്റിൻ്റെയും അവിടെ ആയിട്ടുണ്ട്. ഇനി ഞാൻ വിചാരിച്ച് ചമ്മന്തി വേണ്ടേ നമ്മൾ പഴങ്കഞ്ഞിക്ക്, ചമ്മന്തി ഇല്ലാതെ എന്ത് പഴങ്കഞ്ഞി. അന്നേരം ഞാൻ വിചാരിച്ചു തേങ്ങ ഇരിപ്പുണ്ട്, പക്ഷേ തേങ്ങ പൊട്ടിക്കാൻ എനിക്ക് ഇനി വയ്യ, എത്രയും ജോലി ചെയ്തപ്പോഴത്തേക്ക്. അന്നേരം നോക്കുമ്പോൾ ഉണ്ട് ഫ്രിഡ്ജിൽ ഒരു ചെറിയൊരു കഷണം പിന്നെ തേങ്ങ നമ്മൾ മെനഞ്ഞാന്നെടുത്തതിൻ്റെ ബാക്കി ഇരിപ്പുണ്ട്. അന്നേരം അതും ചെറിയ കഷ്ണങ്ങളാക്കി കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് പിന്നെ ചെറിയ ചൂടിൽ ഒന്ന് മൂപ്പിച്ചൊന്നെടുക്കുക. ഇനി 2-3 വറ്റൽമുളകും ഒന്ന് ഇട്ട് കൊടുക്കുക, അതും ഒന്ന് മൂപ്പിക്കുക. എണ്ണയൊന്നും ചേർക്കരുത് കേട്ടോ. ഇതേപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ ഇത് നല്ല രീതിയിൽ പുളിയും ഉപ്പുമൊക്കെ ചേർത്തിട്ട് നമുക്ക് എത്രത്തോളം പുളി വേണം, ഉപ്പൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർക്കുക കേട്ടോ. പുളി ഇത്രത്തോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ കൂട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇടിച്ചെടുക്കും. ഇപ്പം നിങ്ങൾക്ക് ഇടിക്കാനൊക്കെ ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ആ കല്ലിൻ്റെ ഇത് കാണുമല്ലോ, എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ. അത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് കറക്കി എടുക്കുക, അല്ലെങ്കിൽ അരകല്ലിൽ ഒരുപാടങ്ങ് അരയാത്ത ഒരു രീതിയുണ്ടല്ലോ, ആ രീതിയിൽ വേണം ഇത് ചെയ്തെടുക്കാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കഞ്ഞിയിലൊക്കെ ഇട്ട് പഴങ്കഞ്ഞിയിലിട്ട് കുടിക്കുന്ന സമയത്തെ ആ ഉള്ളിയുടെയും അതേപോലെ തേങ്ങയുടെയും ആ ചുട്ടതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറും ആ നമുക്ക് കഴിക്കുമ്പം ആ കടിക്കാനൊക്കെ വായിലൊക്കെ കിട്ടുന്ന ഒരു രീതിയിൽ അത് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. അതായത് ഇതേപോലെയൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കും. അല്ലെങ്കിൽ നമ്മൾ സാധാരണ തേങ്ങ തിരിങ്ങിയിട്ട് ചമ്മന്തി ഉണ്ടാക്കത്തില്ലേ, അതേപോലെ ചെയ്താൽ മതി കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുഴിച്ച് കഴിഞ്ഞാൽ നല്ല ഉഗ്രം ടേസ്റ്റാണ്. നമ്മൾ ഇനി വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല, നമ്മൾ മീൻ വറുത്തതും പിന്നെ നമുക്ക് ആ മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇതിനകത്ത് വെളിച്ചെണ്ണയൊന്നും ഒഴിക്കാതാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പഴങ്കഞ്ഞി താണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നല്ല വയറ് നല്ല ഫില്ലാകും കേട്ടോ, ഇത്രത്തോളം സാധനങ്ങൾ കഴിക്കുമ്പം വയറിനൊക്കെ നല്ലൊരു കുളിർമയാണ്. ഇല്ല കളിപ്പാട്ട സിനിമയിൽ മോഹൻലാൽ പറയുന്ന വണ്ണം പഴങ്കഞ്ഞിയൊക്കെ ഇതങ്ങോട്ട് നല്ല പോലെ മിക്സ് ചെയ്തങ്ങോട്ട് കഴിച്ചാണ്ടല്ലോ നല്ല ഗുമു ഗുമാന്നിരിക്കും. അന്നേരം ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ എടുത്തുന്നുള്ളൂ. അന്നേരം പിന്നെ നമ്മൾ തലേന്ന് വെച്ചാൽ തൈര് കറിയില്ലേ, തൈര് കറിയുണ്ട്, പിന്നെ മീൻ കറിയുണ്ട് കേട്ടോ. അന്നേരം മീൻ കറിയും കുറച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് പെരട്ടി ഒന്ന് കഴിച്ച് നോക്കും. എൻ്റെ പൊന്നെ ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് സ്വാദായിരിക്കും. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതേപോലെയൊക്കെ നമുക്ക് എന്തൊക്കെയാണ് ഇഷ്ടം അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് വെച്ചിട്ട് നമുക്കൊരു സമയം കിട്ടുന്ന സമയത്തൊക്കെ നമ്മുടെ ഇഷ്ടങ്ങൾ ഇതേ രീതിയിൽ ഒന്ന് പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലേ നമുക്ക് സുഖമായിരിക്കും. അന്നേരം വൈകിട്ടായപ്പം ഞങ്ങൾ കുറച്ച് മുതിര പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നേരം ഇത്തിരി എടുത്ത് ഞാൻ ഒന്ന് കഴിച്ചിട്ട് ഒരു ചായയും കൂടെ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ ഏകദേശം ജോലികളൊക്കെ ഒതുങ്ങിയിട്ടുണ്ടല്ലോ. പിന്നെ തൂക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ആ ഒരു സെക്ഷനിലായിട്ട് ഇന്ന് ഞാൻ പോകുന്നില്ല കേട്ടോ. ഇന്ന് നമുക്ക് കൂടുതൽ പാചകവും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയതുകൊണ്ട് തൂക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തോളും. അന്നേരം ഇതൊന്ന് പൊതിഞ്ഞു കൊടുത്തായിരുന്നെങ്കിൽ അവരും കഴിച്ചേനായിരുന്നു വാഴയിലയിലേ. അവർക്കങ്ങനെ വാഴയിലേ കഴിക്കാനൊക്കെ ഇഷ്ടമാണ്.
അന്നേരം ഇനി വേറൊരു ദിവസം ആകട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് വാഴയിലയൊക്കെ വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ നാട്ടിൽ ചെല്ലുമ്പം വാഴയിലയിലൊക്കെ ചെയ്യാം. അന്നേരം വൈകിട്ട് ഇതേപോലെയൊക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ച് പിന്നെ ഒരു ചായയൊക്കെ കുടിക്കുമ്പോൾ നല്ലൊരു സുഖം കേട്ടാ. ഇനി കൂടുതൽ ജോലികളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ആലോചിക്കുമ്പോൾ ഇനി രാത്രി പാത്രം കഴുകലും പിറ്റേന്ന് തൈക്കുള്ള എന്തെങ്കിലും പച്ചക്കറി അരിയലും അതും ഇതുമൊക്കെ മാത്രമൊക്കെ കാണത്തുള്ളൂ. അന്നേരം എന്താണ് ഇനി നാളത്തേക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഈ സമയത്ത് ഇങ്ങനെ ഒന്ന് ആലോചിക്കും. നാളെ എന്ത് കറിയൊക്കെ വെക്കണം, അഥവാ ഇന്ന് കറിയൊക്കെ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നാളെ കറി വയ്ക്കത്തില്ല. പിന്നെ കടയിലോട്ട് പോകാനായിട്ട് ഞാൻ ഇറങ്ങിയത് കേട്ടോ. ഇത്രത്തോളം ഉള്ളു ഇന്നത്തെ വീഡിയോ.